ദൈവത്തിൻ്റെ വിശുദ്ധനാമത്തിന് നന്ദിയോടു കൂടെ സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധാനത്തിൽ നമുക്കടുത്തു വന്നേ അല്പം ദൈവവചനം ധ്യാനിപ്പാൻ്റെ കോണം കർത്താവും മറ്റൊരു സാവകാശം കൂടെ എനിക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്നനും ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഭാഗം തീത്തോസിൻ്റെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഏഴുമെട്ടും വാക്യമാണ് ഞാൻ അതിനാധാരമായി വായിക്കുന്നത് തീത്തോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴുമുട്ടും വാക്യം വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് ലജ്ജിക്കാതിരിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാത്രയായി കാണിക്കാം ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനവും ഉള്ളവനായിരിക്കാം ഉപസ്തവനായ പൗലൂസിൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട വന്ന ഒരു വ്യക്തിയാണ് തീത്തോസ് തീത്തോസിനെ കുറിച്ച് അപ്പോസ്തോല പ്രവൃത്തിയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റ് ലേഖനങ്ങളിലായി പത്ത് പതിമൂന്ന് പ്രാവശ്യം തൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട് താനെ തൻ്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഒരു പുത്രനെ പോലെ തിമത്തിയോസിനെ കണക്കാക്കുന്നത് പോലെയാണ് കണ്ടിരിക്കുന്നത് താനെ ക്രയത്തയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ അവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളത് അറിയിക്കേണ്ടതിനെ പൗലോസ് എഴുതുന്ന ലേഖനമാണ് ഈ ലേഖനം അപോസ്തോനായ പൗലോസ് വളരെ കാര്യമായിട്ട് തന്നെ ആ ഉത്തരവാദിത്വം ഫലം ഈ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ നാം വായിക്കുമ്പോൾ മറ്റുള്ള ജനങ്ങളിൽ നിന്ന് ഇവർ വ്യത്യസ്തരാണ് ഇവരൊരു ദ്വീപ് സമൂഹത്തിൽ പാർക്കുന്ന വലിയ വലിപ്പമൊന്നുമില്ലാത്ത ഒരു ദ്വീപിൽ പാർക്കുന്ന ജനങ്ങളാണ് അപ്പോൾ തന്നോട് പറയുകയാണ് തിത്തോസൈ വിരോധികളായ ഒരുപാട് പേര് ക്രേത്തയിലുണ്ട് അവരൊരു തിന്മയും പറവാ ഇടയാക്കാതോ അതിൻ്റെ ഫലമായി ലജ്ജിക്കേണ്ടതിനോ ഒരു സംഗതിയും വരാതെ വണ്ണം നീ നിന്നെ തന്നെ മാതൃകയാക്കുക മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി മാതൃകയായി ഇരിക്കുക അതുപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനവും ഉള്ളവനായിരിക്കാം വളരെ കർക്കശമായിട്ട് പറയുകയാണ് നീ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം ഈ മറ്റുള്ളവരെന്ന് പറയുമ്പോൾ ക്രേത്തരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇവിടെ മറ്റുള്ളവരെന്ന് പറയുന്നത് ക്രേത്തരലുള്ള ജനങ്ങൾ യഹൂദന്മാരായ വ്യക്തികളും അവിടെയുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കണക്കാണ് ആ ദ്വീപിൽ പാർത്തു കൊണ്ടിരിക്കുമ്പോൾ അവരെക്കുറിച്ച് അപസ്തവനായ പോലീസ് ആരംഭത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് നാം വായിക്കുന്നത് ഒന്നാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ഇവരാരാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അവരെ വൃതാ വാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്ത പലരും അവിടെ ഉണ്ടല്ലോ എന്നുവെച്ചാൽ അടിക്കുന്നതല്ലാതെ യാതൊരുവിധ വിധ പ്രവൃത്തിയും ഇല്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ അതുകൂടാതെ അവരെ അവരെ തന്നെ വഞ്ചിക്കുന്ന മറ്റുള്ളവരെ വഞ്ചിക്കുന്ന വാക്കുകളൊക്കെ പറയും പക്ഷെ ജീവിതത്തിൽ യാതൊരുവിധമായ പ്രായോഗിക സൈഡിലും പരാജയപ്പെട്ടവർ അത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു അവരാരക്കും വഴങ്ങാത്തവരുമാണ് പിന്നീട് വീണ്ടും അവരെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് ക്രയത്ത് പന്ത്രണ്ടാം വാക്യം ക്രേത്തർ സർവ സർവ്വതാ അസത്യവാദികൾ അവരെ കള്ളമേ പറയുള്ളൂ ദുഷ്ട ജന്തുക്കൾ അവരെ മൃഗങ്ങളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണെന്ന് വെച്ചാൽ ജന്മനാലുള്ള പ്രകൃതിയിൽ അനുസരിച്ച് ആ മൃഗങ്ങളുടെ ഇൻസ്റ്റിങ്റ്റ് എന്ന് നമ്മൾ പറയുമല്ലോ അവർക്കുള്ള ജന്മനാൽ കിട്ടിയിരിക്കുന്ന ചിന്താഗതി അനുസരിച്ച് ജീവിക്കുന്നു അത് മാത്രമല്ല ഇവരെക്കുറിച്ച് വീണ്ടും പറയുകയാണ് ഇവർ മടിയന്മാരാണ് പക്ഷേ പെരുവയറന്മാരുമാണ് മടിയനും വയറും പെരുവയറനും കൂടെ ആയാൽ എങ്ങനെയായിരിക്കും ഇവരെ കുറിച്ച് പതിനാറാം വാക്യത്തിലൂടെ പറയുന്നുണ്ട് അത് അപ്പവലം പറയുന്നത് അവർ അറക്കത്തക്കവരാണ് അനുസരണം കെട്ടവരാണ് യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമായിരിക്കുന്നു ഹാ ഇങ്ങനെ ഉള്ള ഒരു സമൂഹത്തെ കുറിച്ച് നാം വേറെ എങ്ങും കേട്ടിട്ടില്ല അവരുടെ ജീവിതത്തിൽ അസത്യവാദികളാണ് കള്ളമേ പറയുകയുള്ളൂ ഒരു വിധത്തിലും സത്യം പറയില്ല അവര് പറയുന്നത് ഒട്ട് പാലിക്കുകയുമില്ല ഒരുവിധത്തിലും അവർ പറയുന്നത് അല്ലാതെ അവരുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരികയുമില്ല അത് മാത്രമല്ല അവരെ കൊണ്ട് ഒന്നിനും കൊള്ളരുതാത്തവരെന്ന് അപ്പസ്തോലൻ പറയണമെങ്കിൽ നല്ല കാര്യങ്ങൾക്കൊന്നിനും കൊള്ളരുതത്തില്ല അവരുടെ ജീവിതത്തിൽ അവർക്ക് തീറ്റുപ്രിയന്മാരാണ് അവർ സർവതാ മടിയന്മാരാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ മടിയാണ് പണിയെടുക്കത്തില്ല പക്ഷേ വളരെയധികം പക്ഷിക്കുകയും വേണം കള്ളമേ പറയുകയുള്ളൂ വഞ്ചനയുടെ ആത്മാവാണ് അവരെ ഭരിക്കുന്നത് ആരെയും അനുസരിക്കത്തില്ല അവർ വഴങ്ങാത്തവരാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയയില്ല അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ സുവിശേഷവേലയ്ക്ക് ചെന്ന തീത്തോസിനോട് പറയുകയാണ് അവർക്ക് ഇങ്ങനത്തെ ഉണ്ട് പക്ഷെ നീ അവരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരിക്കണം കാരണം നമ്മുടെ ദൈവം വ്യത്യസ്തനാണ് ഇവർ പോഷ്ക്ക് പറയുന്നവരാണെങ്കിൽ ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് പോഷ്കില്ലാത്ത ദൈവമെന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ ദൈവം സത്യവാനാണ് അവനെ അനുഗമിക്കുന്നവർ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം കർത്താവിനെ പോലെ കർത്താവ് പറഞ്ഞു താനാണ് സത്യം യേശു ക്രിസ്തു മുഖാന്തരം സത്യവും കൃപയും വന്നു എന്ന് നാം വായിക്കുന്നുണ്ട് യേശു വളരെ ശക്തമായി പിലാത്തോസിനോട് പറഞ്ഞു ഞാനേ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ് അപ്പോൾ നാം കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇവിടെ പല സ്ഥലങ്ങളിലും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചവരാണെന്ന് വളരെ വ്യക്തമായി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പോഷ്ക്ക് പറവാൻ കഴിയാത്ത ദൈവത്തിൽ ആശ്രയിക്കുകയും അവൻ്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരൻ രക്ഷിക്കപ്പെടുകയും ചെയ്തിട്ട് അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നാമെ അവനെ അനുഗമിച്ച് മാതൃകയായി ജീവിക്കണം നോക്കിക്കേ രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യം നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതക്കായി കാത്തിരിക്കുന്നു കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കേണ്ടതിനെ നമ്മെ ദൈവം ശിക്ഷിച്ച് വളർത്തുന്നു അപ്പോൾ നമ്മുടെ ജീവിതം എല്ലാ നിലകളിൽ നിന്നും ഈ ജനങ്ങൾ ീ ക്രേത്തയിലുള്ള മനുഷ്യരുടെ സ്വഭാവത്തോട് അനുരൂപപ്പെടാതെ നമ്മുടെ ദൈവവും പുത്രനായ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട എല്ലാ നിലകളിലും എങ്ങനെയായിരിക്കണം ശ്രേഷ്ഠമായ ജീവിതം സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കണം എന്നാണ് അപ്പൊലൻ പാത്തിമു തീത്തോസിനെ ഉപദേശിക്കുന്നത് നമ്മുടെ ദൈവത്തിന് ഭൂഷ്ടപ്പെവാൻ കഴിയയില്ല അതുകൊണ്ട് ഈ അസത്യവാദികളായ ജനങ്ങളുടെ നടുവിൽ വസിക്കുമ്പോൾ അവര് പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ആ അവസ്ഥയിലായിരിക്കുമ്പോൾ ഇവർക്ക് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് അവരെക്കുറിച്ച് പറയുന്നത് അവരെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ട് എന്തിനാണ് ഉപദേശിക്കുന്നതെന്ന് അറിയോ പതിനൊന്നാം വാക്യം ഒന്നാം അദ്ധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ അവരുടെ വായടക്കേണ്ടതാകുന്നു അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചും കൊണ്ട് കുടുംബങ്ങളെ മുഴുവൻ മറിച്ച് കളയുന്നു അപ്പോൾ ഇവർ കുടുംബത്തിൽ കയറിക്കലകം ഉണ്ടാക്കും ഇവർ ദുരുപദേശം പറഞ്ഞുണ്ടാക്കും അവർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ ദുരാദായം ഏത് വിധേനയെങ്കിലും പണം ഉണ്ടാക്കണം അപ്പം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ നടുവിൽ വസിക്കുമ്പോൾ അവർ പറയുന്നതൊക്കെയും തെറ്റും പോഷ്ക്കും യാതൊരു വിധമായ മൂല്യമില്ലാത്ത പറയുന്നതല്ലാതെ പ്രായോഗ്യത്തിൽ വരുത്തുവാൻ കഴിയാതെ ഉള്ള ജീവിതശൈലി ആയിരിക്കുന്നത് കൊണ്ട് നാം പറയുന്നത് സത്യമായിരിക്കണം കാരണം സത്യത്തിൻ്റെ കൂട്ടാളിയായി പോഷ്കു പറവാൻ കഴിയാത്ത ദൈവം നമ്മുടെ ദൈവമായി ആ ദൈവത്തെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നാം സത്യത്തിൻ്റെ സാക്ഷികളായിരിക്കണമെന്ന് അപ്പോസ്തോലൻ തീത്തോസിനെ വളരെ ശക്തമായി ഉപദേശിക്കുന്നു വ്യത്യസ്തമായ ഒരു അസാധാരണ ഒരു ഈ ലോകത്തിൻ്റെ മായം കടന്നു വരാതെ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു ജീവിതശൈലി നീ ചെയ്യണം എന്നെ തീത്തോസിനോട് പറയുന്നു നമ്മുടെ ദൈവത്തിന് പോഷ്കു പറവാൻ കഴിയുകയില്ലെന്ന് ഒരെണ്ണത്ത് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭ്രായലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദൈവത്തെ സത്യദൈവം എന്നാണ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ പുസ്തകത്തിൽ സത് എഴുതിയിരിക്കുന്നത് സത്യവേദപുസ്തകം എന്നാണ് ദൈവം സത്യവേദപുസ്തകത്തിൽ ഉള്ളതെല്ലാം സത്യമാണ് കാരണം സത്യനാ സത്യമുള്ള ദൈവം നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന രക്ഷയുടെ ദൂതെ രക്ഷയ്ക്കപ്പെട്ടവരെങ്ങനെ ജീവിക്കണം എന്നുള്ള തത്വമാകൊണ്ട് എല്ലാം സത്യത്തോട് ബന്ധപ്പെട്ടതാണ് ഒരു ക്രിസ്ത്യ ജീവിതം അപ്പോൾ ഈ പോഷ്ക്ക് പറയുന്ന അസത്യവാദികളായ ജനങ്ങളുടെ നടുവിൽ സുവിശേഷം പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയാണ് മറ്റുള്ളവർ വിശ്വസിക്കുന്നത് കാരണം എല്ലാവരും പോഷ്ക്ക് പറയുന്ന ഒരു കൂട്ടം സമൂഹമാണെങ്കിൽ സത്യം പറഞ്ഞുകൊണ്ട് ചെന്നാൽ സത്യത്തെ ഏറ്റെടുക്കുവാൻ കഴിയുകയില്ല അതിനെ നിന്റെ ജീവിതം അവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം അതാണ് തൻ്റെ ഒന്നാമത്തെ നിർദ്ദേശം അസത്യവാദികളായി ദുരുപദേശ ദുരുപദേശം പറഞ്ഞ് ദുരാതയത്തിന് വേണ്ടി ജീവിക്കുന്ന വാക്കല്ലാതെ പ്രവർത്തിക്കൊണ്ട് യാതൊരു വിശേഷവുമില്ലാത്ത ഈ ജനങ്ങൾ നല്ല കാര്യത്തിന് കൊള്ളരുതാത്തതായി ഈ സമൂഹം എല്ലാവിധത്തിലും അവരെ അലസന്മാരായി അവരുടെ വയറ് വീർപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷണത്തിൽ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നീ സുവിശേഷവുമായി കടന്നു വരുമ്പോൾ നിന്റെ ജീവിതം ശ്രേഷ്ഠമായിരിക്കണം ഇവിടെ മാത്രമല്ല കർത്താവ് എൻ്റെ ഉപദേശം ആ വിധത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയരോട് വളരെ കാര്യമായി ഫിലിപ്പിയരെ കുറിച്ച് ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവരോട് പ്രത്യേകമായി ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ടാമത്തെ ത്യായത്തിൻ്റെ പതിനാലാം വാക്യം വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിനെ എല്ലാം പെറുവിർപ്പും വാദവും കൂടാതെ ചെയ്യുവേ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നു അപ്പോൾ തീത്തോസിനോട് മാത്രമല്ല ഫിലിപ്പീലുള്ള ദൈവക്കളോടും ദൈവത്തിൻ്റെ ആത്മാവിന് പറവാനുള്ളതേ നമ്മുടെ ചുറ്റും വക്രതയും കോട്ടവും തലമുറയാണെങ്കിൽ അതിൻ്റെ നടുവിൽ അനന്യരും പരമാർത്ഥികളുമായി ജീവിച്ച് ആകാശത്തിലുള്ള നക്ഷത്രത്തെ പോലെ ശോഭിക്കണം എന്നുള്ളതാണ് ദൈവപൈതങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അവർ ശ്രേഷ്ഠമായ ജീവിത ഉള്ളവരായിരിക്കണം അവരെ നോക്കിയാൽ അവരുടെ ഇടപാടുകൾ അവരുടെ ജീവിത രീതികൾ അവർ വക്രതയുള്ള ലോകത്തിൽ ജീവിച്ചിട്ടും അവര് വ്യത്യസ്തരായിരിക്കണം അപ്പോൾ അത് ഫിലിപ്പിയയിലുള്ള ദൈവജനങ്ങളോടും അതുതന്നെയാണ് പറയാനുള്ളത് ലോകത്തിലുള്ള എല്ലാ ദൈവജനങ്ങളോടും അത് തന്നെയാണ് പറയാനുള്ളത് കാരണം തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ഭാഗ്യപരമായ നമ്മുടെ പ്രത്യാശയ്ക്ക് വേണ്ടി നോക്കി പാർക്കുകയാണ് ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഭക്തിഘട്ട എല്ലാം ഈ ലോകത്തിന്റെ പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധവും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം അത് മാത്രമാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് അപ്പോൾ തീത്തോസിനോട് ഇങ്ങനെയുള്ള ഉപദേശം പറഞ്ഞു നീ ഇങ്ങനെ ആയിരിക്കണം പിന്നീട് അവിടെ കൊണ്ട് നിർത്തിയില്ല അത് നിൽക്കാതെ തന്നോട് പറയുകയാണ് നീയെ ആരെയൊക്കെ മൂപ്പന്മാരാക്കുന്നുവോ അവരുടെയും ജീവിതം വളരെ മാതൃകാപരകമായി ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ ഉടമകളായിരിക്കണം അപ്പോൾ അധ്യക്ഷനായ അല്ലെങ്കിൽ അവരെ കൈവച്ച് ആക്കാൻ പോകുന്ന നീയെ വ്യത്യസ്തനായിരിക്കണം ഇത് തന്നെയാ തീമോത്ത് തീമോത്തിയോസിനോടെ പൗലോസ് പറഞ്ഞത് തീമത്യോസിനോട് പറഞ്ഞു നീയെ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്നവരും നീയും ഒരുപോലെ രക്ഷപ്രാപിക്കണമെങ്കിൽ നീ നിന്നെയും നീ പ്രസംഗിക്കുന്ന ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക എന്നാൽ നീയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരും രക്ഷപ്രാപിക്കും അപ്പോൾ അത് എല്ലാവർക്കുമുള്ള തത്വമാണ് നീ ആദ്യം മാതൃകാപുരുഷനായി ജീവിക്കണം മാതൃകാപുരുഷനായി ജീവിച്ചിട്ട് നീ കൈവച്ച് ആക്കുന്ന മൂപ്പന്മാരെ രണ്ടാം സ്ഥാനം ഒന്ന് നിനക്ക് രണ്ടാമത് മൂപ്പന്മാരെ മൂപ്പന്മാരെ കുറിച്ച് തീത്തോസിനോട് പറയുന്ന എന്താണെന്ന് അറിയാം ഒന്നാം അധ്യായത്തിൽ അപ്പൊ വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നെ ക്രയത്തയിൽ വിട്ടിട്ട് പോയത് അഞ്ചാം വാക്യം ഒന്നിന്റെ അഞ്ച് അവിടെയുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്താനാണ് നീ അതിൽ ഒന്ന് അധ്യക്ഷന്മാരെ ശുശ്രൂഷക്കാക്കണം എന്ന് വച്ചാൽ ചർച്ചിലെ പാസ്റ്റേഴ്സിനെ ആണ് ഇവിടെ അധ്യക്ഷൻ മൂപ്പൻ എന്നാൽ അധ്യക്ഷൻ മൂപ്പൻ പാസ്റ്റർ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളാണ് അതിനകത്ത് ഇംഗ്ലീഷിൽ അതിന് ബിഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒന്നാണ് പ്രിസ്പിറ്ററും ബിഷോപ്പും എപ്പിസ്കോപ്പയും എല്ലാം മേൽഡറാണ് പാസ്റ്റർ എന്ന് പറയുന്ന ആ സ്ഥാനം വഹിക്കുന്ന വ്യക്തികളാണ് അല്ലാതെ വേദപുസ്തകത്തിൽ അതിന് വേറൊരു മാറ്റവും ഇല്ല ഗ്രീക്ക് പദത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനെയും ഒറ്റ അർത്ഥമേ ഉള്ളൂ അങ്ങനെയുള്ളവരെ കൈവച്ച് നീ ആക്കുമ്പോൾ അവരെങ്ങനെ ആയിരിക്കണം അവര് ദൈവത്തിൻ്റെ ഗൃഹവിചാരകനാകയാൽ അപ്പോ സന പൗലോസ് കൊലിന്തിയുള്ള ദൈവക്കളോട് പറയുന്നുണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരകന്മാരും സ്വർഗീയ മർമ്മങ്ങളെ പഠിപ്പിക്കുന്നവരുമാണ് അതുകൊണ്ട് ഞാ അവരിൽ അന്വേഷിക്കുന്നത് വിശ്വസ്തതയാണെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് കൊലിന്തിയ ലേഖനത്തിൽ ഇവിടെ പറയാണ് ഒരു വലിയ ലിസ്റ്റാണ് പറയുന്നത് നിന്റെ ജീവിതം വ്യത്യസ്തമായിരിക്കണം നീ മാതൃകയായിരിക്കണം കാരണം നീ താമസിക്കുന്ന തലമുറ നീ താമസിക്കുന്ന ലോകം അസത്യവാദികളും മടിയന്മാരും നല്ല കാര്യത്തിന് കൊള്ളരുതാത്തവരും ദുരാഗ്രഹം ആഗ്രഹിച്ച് ദുരുപദേശം പറഞ്ഞിട്ട് കുടുംബങ്ങളെ കലക്കിക്കളയുന്നവരാകുമ്പോൾ കുടുംബങ്ങളെ പണിയുവാൻ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവജനം വ്യത്യസ്തരായിരിക്കണം അതാണ് തൻ്റെ പോയിന്റ് അപ്പോൾ ഇവിടെ നോക്കിക്കേ നോക്കിക്കേമാർ എങ്ങനെയുള്ളവരായിരിക്കണം തീത്തോസ് എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് താൻ കൈവച്ചാക്കുന്ന സുവിശേഷവേദക്കാരെ കുറിച്ച് പറയുകയാണ് അവര് അനന്യരായിരിക്കണം അവരുടെ ജീവിതത്തിൽ ആർക്കും ഒരു കുറ്റം കണ്ടുപിടിക്കുവാൻ കഴിയാതെ വണ്ണം സാക്ഷ്യം കൊണ്ടവരായിരിക്കണം എന്നർത്ഥം അല്ലാതെ ആരെയും കൈവച്ച് ആക്കുവാൻ പൗലോസ് ഉദ്ദേശിക്കുന്നില്ല ദൈവാത്മാവ് ആഗ്രഹിക്കുന്നില്ല എന്താണ് പറഞ്ഞിരിക്കുന്നത് അവരനന്യരായിരിക്കണം തന്നിഷ്ടക്കാരായിരിക്കും ദൈവ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ അവർക്ക് യാതൊരു അവകാശവുമില്ല കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളെ തന്നെ ത്യജിച്ചിട്ട് തന്നിഷ്ടം വിട്ടിട്ട് പിന്നെ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് തന്റെ ക്രൂശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കീൻ എന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പോൾ തന്നിഷ്ടം എന്തില്ല ഈ സഭയുടെ അധ്യക്ഷനെ പാടില്ല അവൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ചു ഓർ തിരിച്ചിരിക്കുമ്പോൾ അനന്യരായിരിക്കണം ദൈവ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം സ്വന്തം ഇഷ്ടം ചെയ്യുന്നവരായിരിക്കില്ലേ കോപി ആയിരിക്കാൻ പാടില്ല എടുത്തതിനും കേട്ടതിനും ഒക്കെ കോപിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ കലകമുണ്ടാക്കുന്നവരല്ല സമാധാനപ്രിയനായിരിക്കണം കോപിയായിരിക്കാൻ പാടില്ല കാര്യങ്ങളെ കണ്ടിട്ട് അത് യഥാവണ്ണം കടത്തിക്കൊണ്ട് പോകുവാൻ ക്ഷമയുടെ ആത്മാവിനാൽ കോപം ആ വരിക എന്നുള്ളത് യാഥാ ഒരു പ്രകൃതിയുടെ നിയമമാണെങ്കിലും എന്നാൽ അത് ഡൊല്ലി ചെയ്യാൻ പാടില്ല കോവിഷ്ടൻ ആയി മദ്യപ്രിയനായി തല്ലുകാരനായി ദുർലോഭമോഹിയായി അവർ ദുരാഗ്രഹം ദുരാഗ്രഹമുള്ളവരും ദുരാദായം ഉണ്ടാക്കുന്ന ജനങ്ങളുടെ നടുവിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവർ എങ്ങനെയാകാൻ പാടില്ല ുർലാഭമോഹികളാകാൻ പാടില്ല അവര് കള്ള കള്ളത്തരം പറയുമ്പോൾ നമ്മുടെ ജീവിതം സത്യവാദികളായിരിക്കണം നാമേ ദുരാതയം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരെ പോലെ ആവരുത് ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം ഇന്ന ഒരുപാട് പ്രസംഗങ്ങളിൽ നമുക്ക് കാണാനും കേൾക്കാനും കഴിയും കർത്താവിനെ ഫോളോ ചെയ്താൽ നമ്മുടെ കഷ്ടതയെല്ലാം മാറും നമ്മുടെ പട്ടിണിയെല്ലാം മാറും നമ്മൾ ഒന്ന് കൊടുത്താൽ നൂറ് കിട്ടും അതുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ വന്നവരൊക്കെ പണക്കാരായിരുന്നു അവരെ പണക്കാരാക്കി മാറ്റി എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നവരാണ് കാരണം എന്തെങ്കിലും ഈ ലോകത്തിലുള്ള മഹിമ മുഴുവൻ കൊടുക്കാമെന്ന് പറഞ്ഞ ഒറ്റയാളേ ഉള്ളൂ അത് യേശുവിനോട് പറഞ്ഞു പിഷാജിനെ ആരാധിക്കാമെങ്കിൽ എല്ലാം തരാം ഈ ലോകം കൊള്ളത്ത് മുഴുവൻ നിനക്ക് തരാമെന്ന് യേശുദമ്പുരാൻ ആരോടും പറഞ്ഞില്ലേ യേശുതമ്പുരാൻ പറഞ്ഞത് ദൈവരാജ്യത്തിന് പ്രയോറിറ്റി കൊടുത്താൽ അതിൻ്റെ നീതി അതിലെ സത്യാവസ്ഥ എന്നെ അംഗീകരിച്ചാൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് പഠിപ്പിച്ച അത് അന്നേക്കുള്ള ആകാരം നൽകാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന് മുട്ടുവരുത്താതെ ആകാരത്തിനുള്ള വക ദൈവം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സക്കലും നൽകാമെന്ന് പറഞ്ഞത് പിശാജിനെ ആരാധിക്കുമ്പോഴാണ് അപ്പോൾ നാം വിചാരിച്ചോണം എവിടെ നിന്നാണ് എന്ത് ഉപദേശം വരുന്നത് എന്ന് അപ്പോൾ ഇവിടെ വർ ക്രേത്തയിലുള്ളവർ ദുരാതായത്തിനു വേണ്ടി ദുരുപദേശം പഠിപ്പിക്കുമ്പോൾ കുടുംബങ്ങളെ മറിച്ചു കളയുമ്പോൾ ദൈവവേലയ്ക്കായി കാര്യ കാര്യ വിചാരകനായി ദൈവം തെരഞ്ഞെടുത്തു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശുശൂഷകന്മാർ അവരെ ഒരു വിധത്തിലും ദുർലോഭമോഹികളാകാൻ പാടില്ല പിന്നെ എന്തോ ചെയ്യണം ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നതിനേക്കാൾ അങ്ങോട്ട് കൊടുക്കുന്ന അതിഥിപ്രിയന്മാരായിരിക്കണം അതിഥികളെ സ്വീകരിക്കണമെങ്കിൽ കൊടുക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ അതിഥി പ്രിയന്മാരാകാൻ പറ്റുകയുള്ളൂ അപ്പോൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതാണെന്ന് യേശു പഠിപ്പിച്ച സത്യത്തിലേക്ക് വന്നാൽ മാത്രമേ അത് ചെയ്യുവാൻ പറ്റുകയുള്ളൂ നമ്മളെ എന്താണ് ചെയ്യുന്നതെന്ന് വളരെ സൂക്ഷ്മമായി നോക്കുന്ന ഒരു കർത്താവുണ്ട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് ദേവാലയത്തിൽ ഇരുന്നപ്പോൾ വളരെ സൂക്ഷ്മമായി നോക്കി ഒരു വിധവ രണ്ട് കാശ് കൊടുത്ത് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്ന കർത്താവാണെന്ന് ഓർത്തോണം അപ്പോൾ നമ്മുടെ ഇടപാടുകൾ എല്ലാം വീക്ഷിക്കുന്ന ഒരു കർത്താവാണ് അല്ലാതെ വെറുതെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യുന്നതല്ല അപ്പോൾ അതല്ല എൻ്റെ വിഷയം ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിഥിപ്രിയനായിരിക്കണം പിന്നെ സൽഗുണപ്രിയനായിരിക്കണം സുബോധശീലനായിരിക്കണം നീതിമാനായിരിക്കണം നിർമ്മലനായിരിക്കണം ജിതേന്ദ്രിയനായിരിക്കണം പത്യോപദേശം പ്രബോധിപ്പിക്കുവാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിച്ചുകൊള്ളണമായിരിക്കണം നന്നായി ദൈവോചനം അറിയുന്നവനായിരിക്കണം കാരണം വിരോധികൾക്ക് വിരോധമായി സത്യവചനം പറയുവാൻ സത്യവചനം അത് ഒരുവിധത്തിലും ലജ്ജിക്കാതിരിക്കേണ്ടതിനെ നന്നായി മറ്റുള്ളവരോട് കൈകാര്യം ചെയ്യുവാൻ തക്കോണം അതിൽ നല്ല ഉപദേശിപ്പാൻ യോഗ്യനുമായിരിക്കണം ഇഷ്ടംപോലെ കാര്യങ്ങളാണ് ഇവിടെ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവൻ അൻ്റെ ആറാം വാക്യം ഞാൻ വായിച്ചില്ല മൂപ്പൻ കുറ്റമില്ലാത്തവനായിരിക്കണം ഏകഭാരിയെ ഉള്ളവനായിരിക്കണം എന്ന് പറഞ്ഞാൽ മറ്റേ യാതൊരു ആ ഇമ്മോറാലിറ്റി അവൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല ദുർനടപ്പിന്റെ സ്തുതിയോ അനുസരണക്കേടില്ലാത്ത വിശ്വാസികളുടെ മക്കൾ ആയിരിക്കണം കുടുംബം നന്നായി ഭരിക്കുന്നവനായിരിക്കണം കുടുംബത്തിലെ കാര്യങ്ങൾ ഒരു വിധത്തിലും അത് നശിച്ചു പോകാതിരിപ്പാൻ ആ വിധത്തിൽ ജീവിക്കുന്നവനായിരിക്കണം എല്ലാ നിലകളിലും സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തികളെ മാത്രമേ ഇതിനാക്കി തീർക്കാവൂ നീ അപ്പോൾ എങ്ങനെയായിരിക്കണം ശ്രേഷ്ഠനായിരിക്കണം മാതൃകാ പുരുഷനായിരിക്കണം ഒരു ദുരാതയത്തിൻ്റെ പിന്നാലെ പോകുന്നവൻ ആകാൻ പാടില്ല നീ കൈവച്ചാക്കുന്ന സഭയുടെ അധ്യക്ഷന്മാർ സഭയിലെ ഉപദേശി ഉപദേഷ്ടാക്കന്മാർ അവരും വളരെയധികം ഉള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം എന്നാൽ ഞാനത് വായിച്ചു വിട്ടതേ ഉള്ളൂ കുടുംബപരമായി വ്യക്തിപരമായി സാമൂഹ്യമായി എല്ലാ നിലകളിലും ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരിക്കണം ദൈവദാസന്മാർ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവരെ നീ കൈവച്ചാക്കാവൂ അല്ലാത്തവരെ ആക്കിയാൽ ഈ ലോകത്തിലുള്ള ക്രേത്യരെ പോലെ അവരായിത്തീരും ക്രേത്തരുടെ നടുവിൽ ശ്രേഷ്ഠമായ ശുവിശേഷം സത്യം പറയുന്ന ഒരു വ്യക്തി ചെന്ന് അവൻ സത്യത്തിൻ്റെ ജീവിതശൈലി ചെയ്താൽ മാത്രമേ കള്ളം പറയുന്ന ഇവരുടെ നടുവിൽ സത്യമാണെന്നുള്ള വിശ്വാസം അവർക്കുണ്ടാകുകയുള്ളൂ ഇവര് സത്യം എന്ന് പറയുന്നവരുടെ വായിൽ നിന്ന് വരാതിരിക്കുമ്പോൾ പോഷ്ക്ക് പറവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി അവൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് മാറി ദൈവീക വ്യവസ്ഥയിൽ ദൈവേഷ്ടം ചെയ്ത് ജീവിക്കുമ്പോൾ മാത്രമാണ് എന്ത് വരുന്നത് വ്യത്യസ്തത വരുന്നത് അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞു ലോകത്തിന് അനുരൂപമാകാതെ ലോക ലോകത്കാരെ പോലെ ആയാൽ കാര്യമൊക്കെയും വഷളാകും നാമും നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ഇടയിലായിരിക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കണമെന്ന് കർത്താവ് പല സ്ഥലങ്ങളിലും പഠിപ്പിച്ചു പറയുന്നത് ഭൂമിയിലെ ഉപ്പായിരിക്കണം അതിന് രസം ഉണ്ടായിരിക്കണം കളറ് പോരാ അതിൻ്റെ ആകൃതി പോരാ അതിനുള്ളിലുള്ള രസം വേണം രസമില്ലെങ്കിൽ അത് ചവിട്ടാനേ കൊള്ളത്തുള്ളൂ എന്നേ ചിദംബുരാൻ പറഞ്ഞു അതിൻ്റെ രസം പോയാൽ പിന്നെ അത് ചവിട്ടാൻ മാത്രമേ കൊള്ളത്തുള്ളൂ അപ്പോൾ ഭൂമിയിലെ ഉപ്പിൻ്റെ വിശേഷത ആയിരിക്കണം ലോകത്തിൽ അത് വെളിച്ചം പോലെ ആയിരിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുളിർമയേകുന്ന ശക്തിയേകുന്ന ഉന്മേഷമേകുന്ന കാഴ്ച കൊടുക്കുന്ന ഒരു പ്രകാശമായിരിക്കണം അതിൽ കുറഞ്ഞതൊന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള ജീവിതശൈലി ചെയ്യണമെങ്കിൽ ഈ ജീവിതത്തിൽ ഇതുപോലെയുള്ള സ്വഭാവ വൈശിഷ്ട്യമുള്ളവരെ മാത്രമേ ആക്കാവൂ കാരണം ഈ ലോകം വക്രതയും കോട്ടവുമുള്ള തലമുറയിലാണ് അവിടെ നീതി നിഷേധിക്കപ്പെടും അവിടെ സത്യത്തെ അടിച്ചൊതുക്കും റോമാലയകനത്തിൽ പറയുന്നത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഏവം എല്ലാ മനുഷ്യരെയും ദൈവം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്താണ് അപ്പോൾ ഇന്ന് ഈ സന്ധ്യ കഴിഞ്ഞ ഈ എൻ്റെ സമയം ഇവിടുത്തെ സമയം സന്ധ്യ കഴിഞ്ഞ സമയമാണ് ഇവിടെ എനിക്ക് പറവാനുള്ളത് ദൈവം പറയുന്നത് ഓ തീ തോസേ എല്ലാ നിലയിലും ഉന്നതമായ ജീവിതശൈലിയുടെ ഉടമയായിരിക്കണം നീ കൈവച്ചാക്കുന്നവർ അതിശ്രേഷ്ഠതയുള്ള ഈ വക്രതയുള്ള ലോകവുമായി അനുരൂപപ്പെടുന്ന ആരുമാകാൻ പാടില്ല അതിൽ നിന്നും മാറ്റമുള്ള സത്യത്തിൻ്റെ സാക്ഷിയായ കർത്താവിൻ്റെ പിന്തുടർച്ചക്കാരനായി പോഷ്ക്കു പറവാൻ കഴിയാത്ത മഹാദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്നത് കൊണ്ട് അവനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വിധത്തിൽ ജീവിതം കഴിച്ചുകൂട്ടണം എന്നിട്ട് സഭയിലുള്ളവരെ കുറിച്ച് പിന്നെന്താ പറയുന്നത് നോക്കിക്കേ സഭയിലുള്ളവരെ കുറിച്ച് അപ്പോസ്തോലൻ വീണ്ടും പറയാണ് സഭയിലെ ഭരിക്കുന്ന മൂപ്പൻ അവരെ ആക്കി വെക്കുന്ന വലിയ തീത്തോസിന്റെ ശുശ്രൂഷ അത് കഴിഞ്ഞിട്ട് എല്ലാ ആൾക്കാരെയും താൻ പ്രത്യേകം പ്രത്യേകമായി പറയുന്നുണ്ട് അധ്യായത്തിൽ താഴോട്ട് വരുമ്പോൾ ആദ്യമേ മൂന്നാം വാക് രണ്ടാം വാക്യത്തിൽ പറയുന്നു നീ ഉപദേശത്തിന് ചേരുന്നത് മാത്രം പ്രസ്താവിക്കാം നിന്റെ സംസാരം എപ്പോഴും ദൈവവചനത്തിന് തുല്യതായിരിക്കണമെന്ന് തീത്തോസിനോട് എടുത്തു പറഞ്ഞിട്ട് പറയാ വൃദ്ധന്മാർ ഏ ചർച്ചയിലുള്ള പ്രായമുള്ളവർ അവരെങ്ങനെയായിരിക്കണം നിർദ്ദരും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണം പ്രായമുള്ളവർ വൃദ്ധന്മാർ അവരെ ആ കാലഘട്ടത്തിൽ എൽദേസ് ആണ് സഭയിൽ അവർക്ക് ഭാഷ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ശുശ്രൂഷകളൊക്കെ അവർ ചെയ്യും അവരെ കുറിച്ച് പറയുന്നത് അവരുടെയും ക്വാളിറ്റി കുറഞ്ഞതാകാൻ പാടില്ല അവര് ദൈവത്തിൻ്റെ വേലയോട് ബന്ധപ്പെട്ടവരാകൊണ്ട് അവരെങ്ങനെ ആയിരിക്കണം നിർമ്മതര് ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം അപ്പോൾ ഞങ്ങൾ പാസ്റ്ററല്ല ഉപദേഷ്ടക്കന്മാരല്ല ഞങ്ങൾ പ്രായമുള്ള വ്യക്തികളാണ് എന്ന് പറഞ്ഞ് ദൈവസഭയിൽ ആർക്കും എങ്ങനെയും ആകാൻ പറ്റിയില്ല അവിടെ പറയുന്നത് നിങ്ങളും വ്യത്യസ്തരായിരിക്കണം നിങ്ങളെ കാണുന്നവർ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആ ഹിതം ചെയ്യുന്ന ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിരിക്കത്തക്ക രീതിയിൽ നിങ്ങൾ സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം നിങ്ങൾ ക്ഷീണിക്കുന്നവരായില്ല ഈ ക്രയത്തയിലുള്ളവർ പെരുവയറന്മാരായി അലസന്മാരായി വണ്ടം വെച്ചിരിക്കുമ്പോൾ ദൈവജനങ്ങളോട് പറയുന്നത് നിങ്ങൾ ആത്മീയ കാര്യത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം അവര് ഈ ലോകപ്രകാരം തിമന്മാരായി പണിയെടുക്കാത്തവരായി എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ച് ഒന്നിനും കൊള്ളരുതെ കുത്തിയിരിക്കുമ്പോൾ നിങ്ങൾ സകലത്തിനും കൊള്ളാവുന്നവരായി ജീവിക്കണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തീത്തോസെ നീയും നീ കൈവച്ചാക്കുന്ന മൂപ്പന്മാരും അവരെ സഹായിക്കുന്ന എൽഡേഴ്സ് വൃദ്ധന്മാരും വ്യത്യസ്തമായ ജീവിതശൈലിയുള്ളവരായിരിക്കണം അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ അടുത്ത വാക്യം അതിൻ്റെ മൂന്നാം വാക്യം വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രതയോഗ്യമായി ഏഷണി പറയാത്തവരും വീഞ്ഞിനെ അടിമപ്പെടാത്തവരുമായിരിക്കണം ആ അമ്മച്ചിമാരെ കുറിച്ച് പറയാ അവരെന്ത് ചെയതേ ഏഷണി പറയാൻ പാടില്ലത്രേ അവരെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുക പിന്നെ മദ്യത്തിനും അടിമകളാകാൻ പാടില്ല എന്തുകൊണ്ടാണ് വൃദ്ധമാരെ കുറിച്ച് അവിടെ എല്ലാവരും കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നിരിക്കാം എവിടെ ഈ ക്രേത്തയിൽ ക്രേത്തയിലുള്ള ജനങ്ങൾ ആദ്യം പറഞ്ഞ ലിസ്റ്റിൽപ്പെടാതെ പെടാതെ അവരെ ഇമ്മോറലായിരിക്കാം അതുകൊണ്ടാണ് ഏകഭാര്യയുടെ ഭർത്താവായി ആ മൂപ്പനായിരിക്കണമെന്ന് എടുത്തു പറയുന്നത് അവർക്ക് ബഹുഭാര്യത്വം കാണാം സ്ത്രീകൾ കുടിക്കുന്നവരായിരിക്കാം ഏഷണി പറയുന്നവരായിരിക്കാം അതുകൊണ്ട് അവിടെയുള്ള മോശമായ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവയൊന്നും പാടില്ല നിങ്ങൾ ഏഷണിക്കാരാകാൻ പാടില്ല എന്നിട്ട് വൃദ്ധമാരോട് എടുത്തു പറയാണ് നിങ്ങൾക്കൊരു ഏഷണി പറയാതെ നിങ്ങൾ എന്തോ ചെയ്യണം നിങ്ങളുടെ മക്കളെ നന്നായി പഠിപ്പിക്കണം പെൺപിള്ളാരെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുക സ്ത്രീകളെ എന്തോ ചെയ്യണം യൗവനക്കാർത്തികളെ നിങ്ങൾ എന്തോ ചെയ്യണം ദൈവവചനം ദുഷിക്കാതിരിക്കേണ്ടതിനെ നല്ല കുടുംബജീവിതം കെട്ടിപ്പഠിക്കുവാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് അവരെ ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണം അപ്പം അമ്മച്ചിമാരുടെ ജോലിയാണ് അവിടെ പറയുന്നത് അവർ ഏഷണി പറഞ്ഞു നടക്കാതെ യൗനക്കാർത്തികളെ പഠിപ്പിക്കണം ഏഷണി പറയുന്ന സമയത്ത് അവർ ചെയ്യേണ്ടത് യൗനക്കാർത്തികളെ വിവാഹം കഴിക്കുവാൻ ഒരുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കുവാണ് അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം വീട്ടുകാര്യം നോക്കണം സുബോധത്തോടെ ജീവിക്കണം പാതിവൃത്യം ഉള്ളവരായിരിക്കണം ദയ ഉള്ളവരായിരിക്കണം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്നവരായിരിക്കണം അങ്ങനെ നന്മ ഉപദേശിക്കത്തക്ക രീതിയിൽ ഉള്ളവരായി വരേണം നോക്കിക്ക ഇത് സദർശവാക്യം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ പറയുന്ന ആ വേർച്വസ് ഉമ്മൻ സാമർത്ഥ്യമുള്ള ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും സ്വഭാവ വൈശിഷ്ട്യമുള്ള സ്ത്രീയെന്ന് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വെർച്വസ് എന്ന് പറയുമ്പോൾ നോബിൾ ഉമൺ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമായ ഉന്നതമായ നിലവാരം പുലർത്തുന്ന സ്ത്രീകളെയാണ് നോബിൾ അഥവാ എന്ന് വിക്ഷുന്നത് അങ്ങനെയുള്ളവരായിക്കി തീർക്കണം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ ഭാര്യയുടെ ക്വാളിറ്റി പറയുന്നതിനോട് തുല്യമായ ക്വാളിറ്റികളാണ് ഈ അജുവാക്യത്തിൽ യൗവനക്കാർത്തികളെ കുറിച്ച് അപ്പോസ്തോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആരെയും വിട്ടിട്ടില്ല വലിയ വലിയ ആൾ തുടങ്ങി അതിൻ്റെ കീഴിലുള്ള മൂപ്പന്മാരെ അവരെ സഹായിക്കുന്ന വൃദ്ധ എൽഡേഴ്സ് വൃദ്ധന്മാർ ആ വീട്ടിലുള്ള വൃദ്ധകള് യൗനക്കാർത്തികള് അവർ കുടുംബത്തെ സ്നേഹിച്ച് ദൈവനാമത്തിന് അപമാനം വരുത്താതിരിപ്പാൻ ദൈവവചനം ദൂഷിക്കാതിരിക്കേണ്ടതിന് എടുത്തു പറഞ്ഞിരിക്കുക നാലാം വാക്യം ഒരു വിധത്തിലും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവവചനം ദുഷിക്കാൻ പാടില്ല ദൈവനാമത്തിന് അപമാനം വരാൻ പാടില്ല അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതശൈലിയുടെ ഉടമകളായി തന്നിഷ്ടക്കാരാകാതെ ദൈവേഷ്ടം ചെയ്യുന്ന മനുഷ്യർക്ക് ഗുണം ചെയ്യുന്നവരായി തീരണം എന്ന് ഉപദേശിക്കുന്നത് നോക്കിക്കേ അടുത്തത് പിന്നെന്താ പറയുന്നത് യൗവനക്കാരോടാണ് പിന്നെ പറയുന്നത് ഔവനം യൗവനക്കാരും എന്തായിരിക്കണം സുബോധം അവരുടെയും ജീവിതത്തിൽ നല്ല ജീവിതം സോബറായി ശ്രേഷ്ഠമായ ഉടമകളായി കാര്യത്തെ സഹിതം വിവേചിച്ച് നല്ലതിനെ തെരഞ്ഞെടുത്ത് തിന്മയെ ഉപേക്ഷിക്കുന്ന സുബോധമുള്ളവരായിരിക്കണം അപ്പോൾ എല്ലാവരിലേക്കും ഉപദേശം കിടന്ന അവിടെയും കഴിഞ്ഞിട്ട് നിർത്തിയില്ല ഒമ്പതാം വാക്യത്തിൽ ദാസന്മാർ ജോലിക്ക് പോകുന്നവരെ കുറിച്ചാണ് പറയുന്നത് അന്നത്തെ സിസ്റ്റം ഇന്നത്തെ സിസ്റ്റം അല്ല സിറ്റിസൻസ് മാനേജർമാരും അല്ലെങ്കിൽ അടിമകള് ദാസന്മാരുമായി കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്നവരാ ദാസന്മാർക്ക് വലിയ അവകാശം ക്രിസ്ത്യസ് ആ ആത്മീയ നിലവാരം വന്നപ്പോഴാണ് ഉടമസ്ഥനായ ഫിലോ ഫിലോമോനോടെ അപ്പൊനായ പൗലൂസ് തന്റെ ദാസനായ ഒനേസിമോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വഴിയിൽ വെച്ച് റോമിൽ വെച്ച് അപ്പോസ്തോനായ പൗലൂസിനെ കണ്ട് രക്ഷിക്കപ്പെട്ട് മടങ്ങി വന്നപ്പോൾ അവൻ ഇനിയും മേലിൽ ദാസനല്ല സഹോദരൻ എന്ന് പറവാനിടയായത് ക്രിസ്ത്യാനിയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ സാധാരണക്കാരുടെ നടുവിൽ ജീവിക്കുമ്പോൾ അത് പറ്റുകയില്ല റോമിലുള്ള ജനങ്ങളുടെ ഒരു ദാസനായി ജീവിക്കുമ്പോൾ അവനെ യജമാനനായി കണ്ട് അവനെ അനുസരിക്കാതെ വന്നാൽ അവനെ കൊല്ലുവാനും യജമാനന് അധികാരമുണ്ട് അതുകൊണ്ട് വഴക്കുണ്ടാക്കാതെ യജമാനന്മാരെ അനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാതൃകയായി പോകണം എന്നവിടെയും ഉപദേശിക്കുക എന്നാൽ ക്രിസ്ത്യാനിയായ യജമാനനോട് പറയുന്നത് നീ അവനെ ദാസനായിട്ടല്ല കാണേണ്ടത് ക്രിസ്തുവിൽ അവൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നീ അവനെ സഹോദരനായി ഞാൻ അവനെ എൻ്റെ പ്രിയനായി കാണുന്നു ഒരു കാലത്ത് അവൻ നഷ്ടപ്പെട്ടവനായിരുന്നുവെങ്കിൽ ഇന്ന് അവൻ സഹോദരനോട് തുല്യനാണ് അപ്പോൾ യേശുവിൻ്റെ ഉപദേശം ഏതെല്ലാം തുല്യ തുറകളിൽ കടന്നു അവിടെയൊക്കെ അവർ വ്യത്യസ്തരായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ വിധത്തിലും എല്ലാ മനുഷ്യരും വ്യത്യസ്തതയുള്ള ജീവിതശൈലിയുടെ ഉടമകളായി തീരണം എന്നാണ് അപ്പോൾ സ്ഥലം പറയുന്നത് അതിന് ഒരു കാര്യമുണ്ട് നമ്മൾ വായിച്ചു ഈ ഭക്തിഘട്ട ജനങ്ങളുടെ വരയിൽ വസിക്കുമ്പോൾ പ്രപഞ്ചമോഹങ്ങളെ വർജിച്ച് ഈ ലോകത്തിൽ സുബോധവും നീതിയോടുകൂടെ ദൈവോക്തിയോടെ ജീവിക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അതില് പ്രധാനപ്പെട്ടത് മറ്റവരെ ഒന്നിനും കൊള്ളരുതാത്തവരായിരിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നാമെ എങ്ങനെയായിരിക്കണം സൽപ്രവർത്തികളിൽ ഉത്സാഹികളായി എല്ലാ മനുഷ്യർക്കും ഉപകാരികളായി ജീവിക്കണമെന്ന് ഓക്കെ മൂന്നാമധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഈ വചനം വിശ്വാസയോഗ്യം ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിനെ നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു എന്നിട്ട് അവിടെ നിൽക്കാറ് വീണ്ടും പറയാണ് പതി രണ്ടിൻ്റെ പതിനാല് അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു അപ്പോൾ എന്താ പറയുന്നത് മറ്റുള്ള ക്രേത്തയിലുള്ള ജനങ്ങൾ ഒന്നും നല്ല കാര്യത്തിന് കൊള്ളരുതാത്തവരായിരിക്കുമ്പോൾ നാം നല്ല കാര്യത്തിന് വേണ്ടി ശുഷ്കാന്തി ഉള്ളവരായി ജീവിക്കാൻ വേണ്ടി ദൈവം നമ്മെ കണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരെ നിന്ന് വ്യത്യസ്ത എന്താണോ അതിൽ നിന്ന് മാറി ജീവിക്കണം അവരെ കുറിച്ച് പറയുന്നത് അവര് നല്ല കാര്യത്തിനൊന്നും കൊള്ളരുതാത്തവർ ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇവിടെ ദൈവജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മെ ഈ ലോകത്തിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിച്ച് വെച്ചിരിക്കുന്നത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായിരിക്കണം അപ്പോൾ അത് എടുത്ത് വീണ്ടും പറയാണ് രണ്ടാമത് താൻ പറഞ്ഞു വരുമ്പോൾ ഈ സൽപ്രവൃത്തി എന്ന് പറയുന്നത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു അപ്പോൾ നാം ഉപകാരികളായിരിക്കണം ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും ഉപകാരികളായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താ അതിന് കാരണം ന ഭാഗ്യരമായ പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് ഈ ലോകത്തോടുകൂടി നമ്മുടെ പരിപാടി തീരുന്നില്ല ഇവിടെ വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ നാമേ നാളെ നിത്യതയിൽ എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ വെച്ച എങ്ങനെ അറിയാം വെളിപ്പാട് പുസ്തകത്തിൽ വിളിച്ചു പറയാം ഹാ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്നൊരു ശബ്ദം കേൾക്കുക അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് അവരെ വിശ്രമമൊക്കെ പ്രാപിക്കണം പക്ഷെ അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ലോകത്തിൽ നിന്നൊന്നും കൊടുവാൻ കഴിയത്തില്ല യോബ് പറയുന്നത് ഞാൻ നഗ്നായി എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നു നഗ്നനായി തന്നെ ഞാൻ പോകുന്നു ദൈവം തന്നു ദൈവമെടുത്തു എടുത്തു പിശാജ് എടുത്തെന്നാണ് ഒന്നാം ചാപ്റ്ററിൽ നാം വായിക്കുന്നത് മുഴുവൻ പക്ഷേ യോബു പറയുന്നത് ദൈവം എനിക്ക് തന്നു ദൈവം അനുവദിച്ചത് കൊണ്ടാണ് പിശാജ് എടുത്തത് അതുകൊണ്ട് പിശ് ദൈവം തന്നെയാണ് അത് എടുത്തത് എന്ന് താൻ കൺക്ലൂഡ് ചെയ്തു പക്ഷേ തനിക്ക് ഒരു വലിയ വിശ്വാസമുണ്ട് ഞാനിങ്ങനെയാണെങ്കിലും എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ സാക്ഷി സ്വർഗത്തിലുണ്ട് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു ഞാൻ അവനെ കാണേണ്ടതുപോലെ കാണും അതായിരുന്നു അവൻ്റെ പ്രത്യാശ ഇവിടെ പുതിയ നിയമത്തിൽ പറയുകയാണ് ക്രിസ്തുവിൽ മരിച്ചിട്ട് അതങ്ങോട്ട് അവസാനിക്കയില്ല അത് നമ്മൾ വിശ്രമിക്കാൻ വേണ്ടി പോകുന്നു എന്നാൽ നമ്മുടെ പ്രവൃത്തി നമ്മെ പിന്തുടരും യേശു പറഞ്ഞു നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം നോട്ട് ചെയ്യുമെന്ന് മത്താഡേശുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ വരുമ്പോൾ നിങ്ങൾ ഈ പാപങ്ങൾക്ക് വേണ്ടി ചെയ്തത് എനിക്ക് ചെയ്തതായി ഞാൻ അംഗീകരിച്ചു എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സൽപ്രവൃത്തികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എഫ് എസ് എഫ് എസ് സിയർക്ക് ലേഖനം എഴുതിയപ്പോൾ രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ അപ്പോ സ്ഥലം പറയുന്നത് എന്താണെന്ന് അറിയാമോ നാം അവൻ്റെ കൈപ്പണിയായി നമ്മളെ പ്രത്യേകമായി സൃഷ്ടിച്ചതാണ് കൈപ്പണി എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തിൽ അത് വളരെ അറിയാവുന്നതാണ് പ്രത്യേകമായി കഷ്ടം ഓർഡർ ചെയ്യുന്നതും അല്ലാതെ കളകളിൽ നിന്ന് വാങ്ങുന്നതും ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു നാം അത് ചെയ്തു പോരേണ്ടതിന്റെ ദൈവം മുന്നേ ഒരുക്കിയിരിക്കുന്നു അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് കാണുന്നത് നാം സൽപ്രവൃത്തികൾ ചെയ്യണം അപ്പോൾ ക്രേത്തയിലുള്ളവർ നല്ല കാര്യത്തിന് കൊള്ളരുതാത്തവരായിരിക്കുമ്പോൾ ദൈവജനങ്ങൾ അവിടെ സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി അത് ദൈവസന്നിധാനത്തിൽ ശുഭമായ കാര്യമാകുകൊണ്ട് അത് നമ്മളെ പിന്തുടരുന്നത് കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടുന്നത് കൊണ്ട് വേറെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നാം ചെയ്യുന്നതൊന്നും വൃതാവായി പോകയില്ല കുരിന്തിന്റെ ലേഖനം ഉയർപ്പിൻ്റെ അധ്യായത്തിൽ അപ്പസ്ഥോനെ പോലും സുയർപ്പിനെ കുറിച്ച് ശക്തിയുക്തം എഴുതി തെളിച്ചിട്ട് പറയാണ് ആകയാൽ പ്രിയ സഹോദരന്മാരെ നിങ്ങളുടെ പ്രയത്നം വൃതാവല്ല അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാൻ അപ്പോൾ എങ്ങനെയാണ് നാം ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് അവര് പോഷ്ക്ക് പറയുന്നുവെങ്കിൽ നാം സത്യം പറയണം അവർ ദുരാദയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി ജീവിക്കണം അവരൊന്നും കൊളരുതാത്തവരായിരിക്കുന്നുവെങ്കിൽ നാം സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം അത് മുകളിൽ തുടങ്ങി വരെ ആയിരിക്കണം തീത്തോസ് തുടങ്ങി ദാസന്മാർ വരെ അവിടെ പാസ്റ്റർ എന്നോ വൃ വൃദ്ധന്മാരെന്നോ അഥവാ എൽഡേഴ്സെന്നോ അല്ലെങ്കിൽ വൃദ്ധകളെന്നോ ഭാര്യയാണെന്നോ ഭർത്താവ് അവിടെ ദാസനാണെന്നോ വ്യത്യാസമില്ല കർത്താവിൽ കടന്നു വരുന്ന സകലരും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം അതാണ് തിത്തോസിന്റെ ലേഖനത്തിൽ ഉടനീളം കാണുന്ന കാരണം എന്താ നാം ഭാഗ്യപരമായ പ്രത്യാസയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വരവിനു വേണ്ടി നോക്കി പാർത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം നാം ആ പ്രത്യക്ഷത കാത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കണം കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പോഷ്ക്ക് പറയാത്ത മഹാദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നത് കൊണ്ട് മഹാദൈവത്തിൻ്റെ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടായിരിക്കണം കർത്താവ് പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ സൽ സ്വർഗീയപിതാവേ സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നാം സൽഗുണപൂർണനാകണമെന്ന ആ ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കുറവുകളോ കുറ്റങ്ങളോ വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ സകലെ അനീതിയും പോക്ക് വീണ്ടും ശുദ്ധീകരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ട ദൈവജനമേ ുഷ്ടതയും വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടവിൽ അനന്യരം പരമാർത്ഥികളുമായി ജീവിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു എന്തെ എല്ലാത്തിനെയും മറിച്ചു കളയുന്ന അസത്യവാദികളായി മൃഗങ്ങൾക്ക് തുല്യമായി മടിയന്മാരായി പെരുവയറന്മാരായി അറക്കപ്പെട്ടവരായി അനുസരണം കെട്ടവരായി നല്ല കാര്യത്തിന് കൊള്ളാത്തവരായി അങ്ങനെ മനോവഞ്ചകരായി വെറും വാക്കുകൊണ്ട് മാത്രം കസർത്തുന്ന ക്രേത്തയിലുള്ള ജനങ്ങളെപ്പോലെ നിങ്ങൾ ഹാരിവാകാൻ പാടില്ല കാരണം നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് സകല മനുഷ്യർക്കും രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം യേശുവിനെ അംഗീകരിച്ച സകലർക്കും വേണ്ടിയാണ് ദൈവം രക്ഷ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ അവിടെ അപ്പസ്തോലൻ താഴെ വരുമ്പോൾ നാമെന്ന് എടുത്തു പറയുന്നുണ്ട് നാമെന്ന് പറയുമ്പോൾ ജീവിച്ചു പറയേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു പതിമൂന്നാം വാക്യത്തിൽ പതിനാലാം വാക്യത്തിലും അവൻ നമ്മെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു അപ്പോൾ സകല മനുഷ്യരെയും കുറിച്ച് ദൈവം ഇതാഗ്രഹിക്കുന്നത് പക്ഷെ അവരെ ദുരാഗ്രഹത്തിന് ദുരാതയത്തിന് വേണ്ടി അസത്യവാദികളായി ചതിയന്മാരായി ഒന്നിനും കൊളരുതാത്തവരായി ജീവിക്കുമ്പോൾ മഹാദൈവത്തിൻ്റെ കരുണയാൽ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട നാമേ പോഷ്കു പറയാത്ത ദൈവത്തിൻ്റെ അനുയായികളായി ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ ഉടമകളായി മുകൾ തൊട്ട് താഴെ വരെയുള്ളവർ ആയിരിക്കണം എന്തുകൊണ്ടെന്നാൽ അവർ കൊളരുതാത്തവരാകുമ്പോൾ നാം ഫലമുള്ളവരായി തീരണം നാം സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം നാം ശുഭവും ഉപകാരവുമായ കാര്യങ്ങളിൽ നമ്മളുടെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കണം അപ്പോൾ തീത്തോസിനോട് പറയുകയാണ് നീ വ്യത്യസ്തനായിരിക്കണം നീ കൈവച്ചാക്കുന്ന പാസ്റ്റേഴ്സ് വ്യത്യസ്തരായിരിക്കണം അവരുടെ കീഴിലുള്ള എൽഡേഴ്സ് അവരുടെ കീഴിലുള്ള വൃദ്ധമാരെ അവരുടെ കീഴിലുള്ള യൗവനക്കാരെ അവരുടെ കീഴിലുള്ള യൗവനക്കാർത്തികളെ അവരുടേതായ മക്കളെ അത് കഴിഞ്ഞിട്ട് ദാസന്മാരെ സകലരും വ്യത്യസ്തരായി ജീവിക്കണം കാരണം ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ മുൻപിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് നമ്മുടെ ജീവിതം ലോകത്തിന് അനുരൂപമാകാതെ ആ ജ്യോതിഷുകളെ പോലെ ശോഭിക്കണം എന്നാണ് പൗലോസ് തീത്തോസിനെ ഓർപ്പിക്കുന്നത് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മെ മറ്റുള്ളവർ നോക്കുമ്പോൾ എന്തോ വ്യത്യാസമാണ് കാണുന്നത് നാമേ ഏതു വിധത്തിൽ അവരുമായി മാറ്റമുള്ളവരായിരിക്കുന്നു അവരുടെ പോലെ ഒഴുക്കിനനുകൂലമായി ഒഴുകുന്നവരാണോ അതോ ദൈവത്തിന് വേണ്ടി നാം ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണോ പോഷ്ക്ക് പറയുമ്പോൾ കൂട്ടുപിടിക്കുമ്പോൾ ക്ലിക്ക് ഉണ്ടാക്കുമ്പോൾ ഡിവിഷൻ ഉണ്ടാക്കുമ്പോൾ സത്യത്തിന് വേണ്ടി നിൽക്കുമോ ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുമോ അതോ ഈ ലോകത്തിൻ്റെ ആൾക്കാരെ പോലെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ ദൈവപ്രസാദമില്ലെങ്കിലും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാകുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല നമ്മൾ ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ ഉടമകളായിരിക്കണമെന്ന് തീത്തോസിനോട് ശക്തിയുക്തം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു അത് താൻ മാത്രമല്ല സകലരും എല്ലാവരെയും അത് സ്പർശിച്ചിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ എൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ലോഹക്കാരുമായി എന്ത് വ്യത്യാസം ദൈവം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ കർത്താവേ ഞങ്ങളുടെ ജീവിതം വളരെ വ്യക്തമായി കാണുന്ന കർത്താവേ ഞങ്ങൾ ഈ ദുഷ്ടതായ ലോകത്തിൽ പിശാചിൻ്റെ അധീനതയിലുള്ള ലോകത്തിൽ വക്രതവും കോട്ടമുള്ള ലോകത്തിൽ അസത്യവും അനീതിയും കർത്താവെ ഉള്ള ജനങ്ങളുടെ നടുവിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ അവരെ പോലെ ആകാതെ ലോകത്തിന് അനുരൂപമാകാതെ വ്യത്യസ്തമായി നിന്റെ വരവിന് വേണ്ടി ലാക്കയോടെ കാത്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്മ ചെയ്തും നിന്നെ പ്രതിബിംബിക്കുന്ന കാര്യങ്ങൾ ചെയ്തും വ്യത്യസ്തമായ ആ കർത്താവിൻ്റെ മക്കളെന്നുള്ള ശ്രേഷ്ഠമായ പദവി അലങ്കരിച്ച് ജീവിപ്പാൻ ഇടയാക്കണമേ പൗലോസ് തന്നെ കുറിച്ച് പറയുന്നത് ഞാൻ ക്രിസ്തുവിനെ എന്നെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായിരിപ്പാൻ പറയുന്നത് പോലെ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ഞങ്ങളെയൊക്കെയും ഇടയാക്കുമാറാകണമേ എൻ്റെ ശബ് എൻ്റെ സം സംസാരം കേട്ട പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാലും രോഗ രോഗത്തിൽ കർത്താവെ ആയിരിക്കുന്നവരെ ലോകത്തിൽ കഷ്ടപ്പെടുന്നവരെ മറ്റേ പണമരം അഞ്ഞിരിങ്ങുന്നവരെ ബുദ്ധിമുട്ടുന്നവരെ ഏതെല്ലാം നിലകളിൽ ഭാരപ്പെടുന്നവരുണ്ടോ അവരെയോടൊക്കെയും നിന്റെ സഹിത്വം എഴുതുന്ന അവർക്ക് വഴിയും വാതിലും തുറന്നുകൊടുത്ത് അവരുടെ വഴികളെ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ ഈ രാത്രിയിൽ ശിഷ്ടമുള്ള സമയത്ത് കൂടി ഇരുനാട്ടത്തിരുനാമത്തെ ബഹുത്തീകരിച്ചാലും പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തു വലിയേറീ നാമത്തിൽ തന്നെ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാൽ മാവാൻ ദൈവത്തിൻ്റെ സംസൃതം കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോട് എപ്പോഴും നൈക്കുണ്ടാകുമാറാകട്ടെ ആ ആമേൻ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒരുപാട് ആവശ്യം കൂടെ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ഈ മെസ്സേജ് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടാകട്ടെ വീണ്ടും നമുക്കെ കാണാം